കെഎസ്എഫിലെ റെയ്ഡ് ഉപദേശി അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അറിഞ്ഞില്ല. കെഎസ്എഫ്ഇ ശാഖകളിൽ വിജിലൻസ് നടത്തിയ കൂട്ടപരിശോധന മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ രമൺ ശ്രീവാസ്തവയുടെ അറിവോടെയെന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക്. റെയ്ഡിൽ സർക്കാരിനെതിരെ നടന്നത് വൻ നീക്കങ്ങളാണ്. മുഖ്യമന്ത്രിക്കെതിരെ പാളയത്തിനകത്ത് തന്നെയാണ് പടയെന്ന സത്യം മറനീക്കി പുറത്തു വരുന്നു. ഉപദേശികളും ഒപ്പം നിന്നവരും എല്ലാം ഇന്ന് മുഖ്യമന്ത്രിക്ക് എതിരാകുന്നു. വിജിലൻസ് ഡയറക്ടർ അവധിയിലായപ്പോഴാണ് പരിശോധന നടക്കുന്നത്. ഓപ്പറേഷൻ ബജത് എന്ന് പേരിട്ട പരിശോധനയുടെ വിവരം വിജിലൻസ് നേരത്തെ ശ്രീവാസ്തവയെ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നില്ല. കെഎസ്എഫ്ഇ റെയ്ഡ് ആരുടെ അറിവോടെയെന്ന ചോദ്യം ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി വാ തുറന്നില്ല, ഒരക്ഷരം മിണ്ടിയില്ല. പാർട്ടി ഇടഞ്ഞപ്പോഴും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കാരണം റെയ്ഡ് നടന്നത് ആരുടെ നീക്കമാണെന്ന് മുഖ്യമന്ത്രി പോലും അറിഞ്ഞില്ല. മൂക്കിൻ തുമ്പത്ത് നടന്ന വൻ നീക്കം പോലും മുഖ്യൻ അറിയാതെ പോയി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെയാണ് മുഖ്യമന്ത്രിയും തോമസ് ഐസക്കും ഇക്കാര്യം അറിയുന്നത്. ഇരുവരും കൂടിയാലോചിച്ച ശേഷം പരിശോധന നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായി ചുമതലയേൽക്കുന്നതിനു മുൻപ് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു രമൺ ശ്രീവാസ്തവ. ഇപ്പോഴും ഇതേ പദവിയിൽ അദ്ദേഹം തുടരുന്നുണ്ടെന്ന് സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു. എന്നാൽ അവിടെയും ന്യായീകരണ ക്യാപ്സൂളുമായി ഇറങ്ങിയിരിക്കുകയാണ് ധനമന്ത്രി. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് വിജിലൻസ് നടപടിയെന്ന് മന്ത്രി തോമസ് ഐസക് തുറന്നടിക്കുന്നു. റെയ്ഡിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയ്ഡിനെ പറ്റി പാർട്ടിയിലെ ചർച്ചയ്ക്ക് ശേഷം അഭിപ്രായം പറയാമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ വ്യക്തമാക്കിയത്. എന്തായാലും കെഎസ്എഫ്ഇയിലെ റെയ്ഡ് സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വിജിലൻസിനോട് കൊമ്പുകോർക്കുകയാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും. കയ്യിൽ കൊണ്ടു നടന്നിരുന്ന വിജിലൻസ് ആണ് മുഖ്യമന്ത്രിക്കിട്ട് പണിവെച്ചിരിക്കുന്നത്. സർക്കാർ സമ്മർദ്ദം കാരണം വിജിലൻസ് റെയ്ഡ് നിർത്തിവെച്ചിരിക്കുകയാണെങ്കിലും ഇതിനോടകം നടത്തിയ റെയ്ഡിലെ വിവരങ്ങൾ പുറത്തു വന്നത് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. സർക്കാരിന്റെ ആണിക്കല്ലിളക്കുന്ന റിപ്പോർട്ടുകളാണ് വിജിലൻസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് KSFE കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെന്നും ക്രമക്കേട് നടക്കുന്നുണ്ടെന്നും വിജിലൻസിന്റെ കണ്ടെത്തലായി പുറത്തു വരുന്നതിന്റെ അപകടം ഏറെ വലുതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർക്കാരിനെ കുറുക്കാൻ സെക്രട്ടേറിയറ്റിൽ വട്ടമിട്ട് പറക്കുകയാണെന്ന് CPM തന്നെ ആരോപിക്കുന്ന ഘട്ടത്തിലാണ് ഇത്ര ഗുരുതരമായ കണ്ടെത്തൽ സർക്കാരിന്റെ ധനകാര്യ സ്ഥാപനത്തിനു മേൽ വരുന്നത്. 2, കിഫ്ബിയിൽ അഴിമതിയാണെന്ന CAG റിപ്പോർട്ടിനെ ആയുധമാക്കി തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷം ആക്രമിക്കുന്ന ഘട്ടത്തിലാണ് KSFE സംശയത്തിലാഴ്ത്തുന്നത്. KSFE വിശ്വാസ്യത തകർക്കുന്നതാണ് നീക്കമെന്നതാണ് മൂന്നാമത്തെ വലിയ അപകടം. മുഖ്യമന്ത്രിക്ക് ചുറ്റും ഉപദേശകരാണ്. എന്നാൽ ചുറ്റുമുള്ള ഉപദേശകരും പണിവെച്ച് തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടിയെയും ഒപ്പമുള്ള മന്ത്രിമാരെയും പോലും അകറ്റി നിർത്തി ഉപദേശകർ പറയുന്നത് കേട്ട് മുന്നോട്ടു പോയിരുന്ന മുഖ്യമന്ത്രിക്ക് ഇതിലും വലിയൊരു പണി ഇനി കിട്ടാനില്ല. ഇതോടെ പാർട്ടിയിൽ പിണറായിക്ക് എതിർസ്വരം ഉയർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവിനെ ചൊല്ലി പാർട്ടിക്കുള്ളിലും ഭിന്നാഭിപ്രായം വന്നു കഴിഞ്ഞു. പാർട്ടി അംഗങ്ങളായ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ UAPA ചുമത്തി കേസെടുത്തത് രമൺ ശ്രീവാസ്തവയുടെ അറിവോടെയായിരുന്നു. അതിൽ CPMൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നെങ്കിലും അത് പരസ്യമാകാതിരുന്നത് പോലീസ് നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനാലാണ്. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനായി പോലീസ് നിയമ ഭേദഗതിയുടെ കരട് തയ്യാറാക്കിയത് ശ്രീവാസ്തവയുടെ മേൽനോട്ടത്തിലാണ്. അതും സർക്കാരിനും പാർട്ടിക്കും പഴികേൾപ്പിച്ചു കൊടുത്തു. ഒടുവിൽ ഇപ്പോൾ KSFE പരിശോധന. ഒപ്പമുള്ള ഉപദേശകർ തന്നെ മുഖ്യമന്ത്രിക്കിട്ട് ഒന്നാം തരം പണിവെച്ചിരിക്കുന്നത്. ഇതോടെ തലയിൽ മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥയിലാണ് മുഖ്യമന്ത്രി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.